ഇത്രയും ഗതികെട്ട ഒരു ടീം ഈ ഐ എസ് എൽ സീസണിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഹൈദരാബാദ് എഫ് സി വിജയം കൈവെള്ളയിൽ വെച്ചുകൊണ്ട് അവസാന നിമിഷം 90-ാം മിനിറ്റിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ വഴങ്ങി സമനിലയിലാവുന്ന ഒരു കാഴ്ച, വളരെ വേദനാജനകമായിട്ടുള്ളൊരു ടീമായിട്ട് മാറുകയാണ് ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്ന ടീം. ഇന്ന് ഹൈദരാബാദ് എഫ് സി വിളിച്ച ജംഷഡ്പൂർ എഫ് സി മത്സരമാണ് നടന്നത്. ആദ്യ മിനിറ്റ് മുതൽ തന്നെ ഹൈദരാബാദ് ആയിരുന്നു നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജംഷഡ്പൂർ താരതമ്യേനെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ ശോകമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ആദ്യ ഇലവനിൽ സെർജോ കാസ്റ്റും സി കെ വിനീതും സുമിത് പാസിയും ഒക്കെ മുന്നേറ്റ നിലയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഗോളുകൾ പ്രതീക്ഷിച്ചു, അതുപോലെ തന്നെ നല്ല രീതിയിൽ അറ്റാക്കുകളും ഒക്കെ പ്രതീക്ഷിച്ചെങ്കിലും ജംഷഡ്പൂരിന് അധികം അറ്റാക്കുകളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹൈദരാബാദ് എഫ് സി കൂടുതലായിട്ട് കളി കൺട്രോളിൽ വരുത്തുന്ന ഒരു കാഴ്ച, നല്ല രീതിയിൽ പൊസിഷൻ വെക്കാനും പന്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം കാണിക്കുക, അല്ലെങ്കിൽ വിജയിക്കണമെന്നുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അറ്റാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നെസ്റ്റർ ഗോഡിലോ എന്ന് പറയുന്ന താരത്തിലേക്ക് പന്തെത്തുന്നത്. അദ്ദേഹം ലോങ് റേഞ്ച് ഉതിർക്കുന്നു, അത് കൃത്യമായിട്ടൊരു വേൾഡ് ക്ലാസ് ഗോളാകുന്ന ഒരു കാഴ്ച. 1-0 എന്ന് പറയുന്ന നിലയിൽ കളി അവസാന നിമിഷം വരെയും ഇവർ വലിച്ചു വലിച്ച് നേടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഗോൾ കീപ്പേഴ്സും റഫറിങ്ങും ഒക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. രണ്ടാം പകുതിയിലൂടെ വരുമ്പോൾ സെർജോ കാസ്റ്റിലോ എന്ന് പറയുന്ന താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ഒരു ചെറിയ രീതിയിൽ കളി മൊത്തത്തിലൊന്ന് വലയ്ക്കാൻ നല്ല രീതിയിൽ സഹായിച്ചു എന്ന് തന്നെ പറയാം. ആദ്യ പകുതിയിൽ ജംഷഡ്പൂരിലെ ഒരു താരങ്ങളെയും ഒന്ന് നേരെ കാണാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. മെമോ മാത്രമായിരുന്നു കുറച്ചുകൂടെ കോൺഫിഡൻ്റിൽ കളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോഴും ഹൈദരാബാദ് തന്നെയായിരുന്നു കളി കൺട്രോളിൽ വെച്ചുകൊണ്ടിരുന്നത്. ജംഷഡ്പൂരിന് അധികം ഷോട്ടുകളൊന്നും മുതിർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും ഷോട്ടുകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് 21 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കണക്കും, ജംഷഡ്പൂർ വെറും 13 ഷോട്ടുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ കളി എത്രത്തോളം ഹൈദരാബാദിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടി വരും. അപ്പോഴും ഹൈദരാബാദ് വിജയിക്കാനായിട്ട് പോവുകയാണ്, രണ്ടാമത്തെ വിജയം അവർക്ക് കയ്യിൽ കിട്ടാനായിട്ട് പോവുകയാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 90-ാം മിനിറ്റിൽ നോയി അക്കോസ്റ്റ എന്ന് പറയുന്ന താരത്തിന് ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫസ്റ്റ് പോസ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത്. വളരെ കർവിംഗ് ആയിട്ടൊരു ഷോട്ട് അടിക്കുന്നു, അത് സുമിത് പാസി എന്ന് പറയുന്ന താരം കട്ടിമണിയെ ഒന്ന് പുഷ് ചെയ്തുകൊണ്ട് തന്നെ അത് ഗോളായിട്ട് പോലും റെഫറി ഗോൾ അനുവദിക്കുന്നില്ല. അതൊരു ചെറിയ ഫൗളായതുകൊണ്ട് തന്നെ അത് ഗോൾ അനുവദിക്കുന്നില്ല. അപ്പോൾ സുമിത് പാസി എന്ന് പറയുന്ന താരത്തിൻ്റെ പേരിലാണ് ആ ഒരു സമനില നഷ്ടമാകുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ സുമിത് പാസിയുടെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഫ്ലിക്കിംഗ് ഹെഡറിലൂടെ ഒരു ഗോൾ കൂടെ വഴങ്ങി 1-1 എന്ന് പറയുന്ന ത്രില്ലിംഗ് സമനില പിടിച്ചുകൊണ്ട് ജംഷഡ്പൂർ ഈ ഒരു മത്സരം സമനില ഒതുക്കുകയാണ്. അങ്ങനെ ഈ ഒരു മത്സരത്തിൽ ഹൈദരാബാദ് 10-ാം സ്ഥാനത്തും ജംഷഡ്പൂർ 7-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യുമ്പോൾ ഹൈദരാബാദിനൊരു ദുരന്ത മത്സരം കൂടെ സമ്മാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 2.5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആവറേജ് മത്സരം തന്നെയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയപ്പെടുന്ന വിഷയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തിരിച്ചറിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്പെൻഡ് ഓർമ്മയൊക്കെ ഉണ്ടെന്നായിരിക്കും.